സുലോചനയുടെ കൈയും പിടിച്ചിറങ്ങിയപ്പോൾ എവിടേക്കാണെന്നോ എങ്ങോട്ടാണെന്നോ യാതൊരു പിടിയുമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഇവിടെ എത്തി ജീവിതത്തിൽ വലിയൊരു ഭാഗം കഴിച്ചുകൂട്ടി എസ്റ്റേറ്റിനോട് വിട പറഞ്ഞു പോവാന്ന് പറയുമ്പോ റിട്ടയർമെന്റ് എല്ലാവർക്കും വരും. ആര് വന്നാലും നമ്മുടെ ശങ്കരേട്ടനെ പോലെ ആവില്ല. എങ്ങനെ ബസ്സിലാണോ പോകുന്നത്? ഏയ്, ഞങ്ങൾ മൂന്ന് പേരുടെ ഉള്ളൂ, ലോറി പോവാന്ന് വെച്ചു. ശങ്കരേട്ടന് ഈ വണ്ടി കിട്ടിയത് എന്റെ കുഴപ്പമെന്തേലും? അയാൾ ഫുൾ ടൈം തന്നെയാണെന്ന്. നമ്മൾ സഹിക്കേണ്ടി വരുമോ? ഇത് പൊണ്ണുകൊണ്ട് കണ്ടിപ്പോ പിടിക്കുംടാ. അപ്പൊ എനക്ക് പിടിച്ചിരിക്കുന്ന മുഖ്യമല്ല, അവൾക്ക് പിടിച്ചിരിക്കണം ഇല്ല. അവൻ മനസ്സിൽ എന്നറക്കും എനക്ക് തിരിയതാടാ. നാണൂർ പൊണ്ണുതാ പുറിച്ചതാ. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്, എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശർമ്മ സാറിന് പോകും സൂരജ്. എന്റെ ഇഷ്ടത്തിന് നീ കണ്ട അർത്ഥമല്ല രേഷ്മ. നിന്റെ ഈ ആവേശമൊക്കെ കഴിയുമ്പോ ശങ്കരമേശ്വരിയും കുടുംബവും നിന്റെ സ്റ്റേറ്റസിനെ പറ്റിയതല്ലാന്ന് എനിക്ക് തോന്നും. ഈ കാര്യത്തിൽ എനിക്ക് അല്പം വാശിയുണ്ട്. കേസ് മൂത്തും കോടതി കേട്ടുപോകണി ചിലപ്പോ നീ ജയിച്ചു തരും, പക്ഷെ മനസാക്ഷിന്റെ കോടതി നീ തെറ്റാതെ തന്നെ. ന്യായം ഇതോടെ സൈഡാണെങ്കിൽ കണ്ണ് പൊട്ടൻ നീണ്ടതായിരിക്കും. ഇവർക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ ദേവനം താങ്ങും കൂടെ. എനക്ക് തെരിയോ ഇന്ന് മാതിരി ആള് സെറ്റപ്പ് ജീപ്പ് എല്ലാമേ നമ്മ ട്രക്ക് പിന്നാടി വരുന്നു.